നമസ്കാരം, വൺ ഡേ ഹീറോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെ ഒരു ഹീറോ എത്തിയിട്ടുണ്ട്. നരിക്കുന്ന യു പി സ്കൂളിലെ അധ്യാപകനാണ് എടച്ചേരി നിമേഷ്. ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. അപ്പം മാഷ് ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? നരിക്കുന്ന യു പി സ്കൂൾ എടച്ചേരി. അതിന് മുൻപ് ഞാൻ കുറേ നിരവധി പാരൽ കോളേജ് ക്ലാസ് എടുത്തിരുന്നു, ഒരു 6-7 വർഷത്തോളം കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെടുന്ന പാരൽ കോളേജിൽ ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ് എടുത്തിരുന്നു. അപ്പം ഈ ഗ്രാജുവേഷൻ ടീച്ചർ കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. അതെ. അപ്പം അധ്യാപനത്തോട് എങ്ങനെ ഇഷ്ടം വന്നു? അധ്യാപനത്തോട് ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ട്യൂഷൻ എടുക്കുകയായിരുന്നു. ഓരോ വീട്ടിലും പോയിട്ട് ട്യൂഷൻ എടുക്കുകയായിരുന്നു. അന്ന് മുതലേ ടീച്ചിങ്ങിനോട് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി എടുത്തത് 2009 ഞാൻ ബി എഡ് ചെയ്യുന്ന സമയത്ത് ഷഹാമ കോളേജ് വാണിമല ഒരു അവസരം തന്നു. ഞാൻ എക്കണോമിക്സ് ആണ്. ഞാൻ പി ജി എക്കണോമിക്സ് ആണ്. ഓ, ഫസ്റ്റ് ഡേ. കാരണം ഞാൻ എനിക്കന്ന് 21-22 വയസ്സായിരിക്കും. ആ സമയത്ത് വലിയ പിള്ളേരല്ല. ഒരു ക്ലാസ്സിൽ അന്നേരമെല്ലാം പറഞ്ഞത് 50-55 സ്ട്രെങ്ത് ആണുള്ളത്. ആ അതിൽ മാഷ് ചെയ്താൽ കുട്ടികളെന്ന് കുട്ടിക്കും തിരിയില്ല, മാഷയ്ക്കും തിരിയില്ല. ആ ലെവലിലുള്ള സംഭവമായിരുന്നു. നമുക്ക് അന്നേരത്തെ സ്ഥിതിയിൽ ഒരുപാട് അവിടെയുള്ള ഒരുപാട് മാഷന്മാർ തന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം 60 കുട്ടികളോളം ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോയ്സ് മോഡുലേഷനും പിന്നെ നമ്മളൊരു ബോഡി ലാംഗ്വേജ് മെയിൻ കിടക്കണം. ബോയ്സ് ആണ് മെയിൻ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ ഇപ്പോൾ കുട്ടികളെ ഒരു ശ്രദ്ധാരീതി കുട്ടികളെ ശ്രദ്ധ നമ്മൾ ക്ലാസ്സിൽ പതിനമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ ആ ക്ലാസ്സിൻ്റെ കൺട്രോളിങ്ങിൽ കൊണ്ടുവരണം. അതിന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, പല രീതിയിലാണ് ക്ലാസ് എടുക്കുക. ഒരു ഇപ്പം പറയുകയാണെങ്കിൽ ഒരു അഭിനയിച്ചു കൂടിയാണ് ക്ലാസ് എടുക്കുക, ഒരു ആക്ട് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുക. എങ്കിൽ മാത്രമേ കുട്ടിക്ക് രസകരമായിട്ട് തോന്നും. പ്രത്യേകിച്ച് എക്കണോമിക്സ് എല്ലാം പറഞ്ഞാൽ വളരെ ഒരു ടഫ് സബ്ജക്റ്റാണ്. കുട്ടികൾക്ക് അത് ദഹിക്കൂല. ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി ആയാലും മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഡിമാൻഡ് കർവ് അങ്ങനെ മാർക്കറ്റ് സപ്ലൈ കർവ് ഇതിനൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഒരു ഐഡിയ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ എക്കണോമിക്സ് എടുക്കാൻ വിധേയമാകുകയാണ് താല്പര്യത്തോടെ എടുക്കുന്നതല്ല. എക്കണോമിക്സ് ആയാലും കോമേഴ്സ് ആയാലും എക്കണോമിക്സ് പഠിപ്പിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരുന്നു. അതാ ചോദിച്ചാൽ ആദ്യത്തെ ക്ലാസ്സൊക്കെ എങ്ങനെ ഇരുന്ന് ചോദിച്ചത്? അതാണ് അത്രയും വല്ലാത്ത രീതിയിൽ നമ്മൾ 1-2 ദിവസം വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. പക്ഷേ അതൊരു കുട്ടികളെ തന്നെ ഒരു എനിക്ക് വല്ലാതെ സപ്പോർട്ട് ചെയ്തു കുട്ടികളെ. എന്തോ ഭാഗ്യത്തിന് നല്ല കുട്ടികളെ നമ്മളെ കൂടെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമുക്ക് അത് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പും കൂടി കിട്ടിയതിന് ശേഷം നമ്മളൊരു നല്ലൊരു ജോയിൻ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോവുകയും ചെയ്യും. ഈ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകന്റെ ഭയങ്കര പേടിയും ബഹുമാനവും ഒക്കെ ആയിരുന്നു. ഈ ഫ്രണ്ട്ലി കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ എന്താണ് ശരിക്കും? ഇപ്പോൾ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അറിയാമല്ലോ. ആ അതെ. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ടീച്ചിങ് ടീച്ചേഴ്സ് ഒരു സ്റ്റുഡൻറ്റ് തമ്മിൽ ഇപ്പോൾ ഒരു എന്താ പറയുക വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല പണ്ടത്തെ പോലെ. ഒരു എന്താണ് എനിക്കൊരു എന്താണ് പറയുകയാണെങ്കിൽ എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു വടകരയിലെ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പേര് ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് ഒരു കുട്ടി ഞാൻ യാദൃശ്യവശാൽ ഒരു ലഞ്ച് ബ്രേക്ക് സമയത്ത് ഞാൻ വടകര ടൗണിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന സമയത്ത് ഒരു കുട്ടി ബൈക്ക് പോകുന്ന സമയത്ത് ഒരു പോയിൻ്റ് കൂടെ ബൈക്കിൽ പോയി. അന്നേരം ഞാൻ ജസ്റ്റ് അതെന്ത് ചെയ്ത് പ്രിൻസിപ്പളോട് ഇൻഫോം ചെയ്തു. പ്രിൻസിപ്പൾ എന്ത് ചെയ്ത് ഡയറക്റ്റായിട്ട് ആ കുട്ടീൻ്റെ അമ്മേനെ വിളിപ്പിച്ചു. അമ്മ വന്നു, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങളെ മോള് ഇന്ന് ഒരു പയ്യൻ്റെ കൂടെ ബൈക്കിമ്മല് ഇന്ന് തിയേറ്ററിൻ്റെ സൈഡിൽ കൂടി പോകുന്ന കണ്ടിരുന്നത്. കുട്ടീൻ്റെ അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ഫീസ് കിട്ടുന്നില്ലേ, നിങ്ങളത് മാത്രം നോക്കിയാൽ മതി എന്നൊരു ഒരു വല്ലാത്തൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ ഓരോരോ ഏരിയാസിൻ്റെ ഇതിൽ കുട്ടികൾ രക്ഷിതാക്കൾ വല്ലാത്തൊരു ഇതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പം പണ്ടത്തെ പോലെ ഒരു പണ്ട് ടീച്ചർ നമ്മളിപ്പോൾ നമ്മളെ പഠിപ്പിച്ച മാഷന്മാരെ കണ്ടാൽ നമ്മളിപ്പോൾ അന്ന് ഭയങ്കര റെസ്പെക്റ്റിങ്, മുണ്ടൊക്കെ കഴിക്കുക, ബസ്സെല്ലാം കണ്ടാൽ. പക്ഷേ ഇന്ന് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് തമ്മിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്നു. കാരണം എല്ലാം ചെറിയ ചെറുപ്രായത്തിലുള്ള ടീച്ചേഴ്സാണ് ഇപ്പം ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾക്കും അറിയാം ഒരുപാട് പണ്ടത്തെ പോലെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൈടെക് യുഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരണം കൊണ്ട് കുട്ടികൾക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. ടീച്ചിങ്ങിനായാലും എന്തായാലും ക്ലാസ്സിൽ ഇപ്പോൾ വലിയ എന്താണ് പറയുക കുട്ടികളെ കൂടുതലായിട്ട് ഫ്രീഡം വീട്ടുകാരെ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില കേസ് തന്നെ എന്താണ് ചില പാരൻസ് പറയുന്ന അവരുടെ രക്ഷാക്കൾ പറയുന്ന പോലും കുട്ടികളെ അനുസരിക്കാത്ത രീതിയിലും ചില പല സംഭവങ്ങളും നമ്മളെ അനുസരിക്കാറുണ്ടോ? ഈ ഫ്രണ്ട്ലി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഒരു പരിധിവരെ എന്ത് ചെയ്യും നമ്മളതിനേക്ക് കൊണ്ടുപോകും. ചില കുട്ടികൾ അങ്ങനെ കുട്ടികളും അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യും മാക്സിമം എന്ത് ചെയ്യും നമ്മളെ വല്ലാതെ
എന്തെയോ അനുസരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ. അത് നമ്മളിപ്പോൾ അത് ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ഇപ്പോൾ ടൂറെല്ലാം പോകുന്ന സമയത്ത് കുട്ടി ചിലപ്പോൾ അടുത്തെല്ലാം ഇരുന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിലെത്തിയാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മാറണം, ആൾ മാറണം. ചില മാറാത്ത എൻ്റെ കൂടെയുള്ള ഒരുപാട് ടീച്ചേഴ്സ്, അതുകൊണ്ട് ആ ടീച്ചേഴ്സ് ഈ പേലക്കോളം തന്നെ പെട്ടെന്നായിരിക്കും ടീച്ചേഴ്സിനെ പുറത്താക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടിപ്പോ, പെട്ടെന്ന് ജോലി കിട്ടിപ്പോവും. ഈ ഫ്രണ്ട്ലി ചില ടീച്ചേഴ്സിൻ്റെ തലയിൽ കുട്ടികൾ കാര്യം കഴിയും. പെട്ടെന്ന് നമ്മൾ എന്തിനും പുതിയ ആളായിട്ട് മാറണം, ക്ലാസ് റൂമിൽ എത്തിയാൽ പുറത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആണെങ്കിലും. ഞാൻ 2016 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്, കണ്ണൂർ. അവിടെ ഒരു ഹൈസ്കൂളായിരുന്നു എനിക്ക് കിട്ടിയത്. അവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്നെ അവരെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അവിടെ പോസ്റ്റ് കിട്ടി 2016. ആ സമയത്ത് എനിക്ക് എൻ്റെ ചില പരിചയത്തിൽ ഒന്ന് രണ്ടാൾക്കാർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എടച്ചേരി നരിക്കുന്ന യു പി സ്കൂൾ വളരെ ഒരുപാട് പേര് കേട്ട സ്കൂളാണ്, കെ എസ് മീമലിനെ പോലെയുള്ള മഹാന്മാർ പഠിയാ എന്താ പഠിപ്പിച്ച ഒരു സ്കൂളാണ്, അവിടെ ഒരു പോസ്റ്റിംഗ് ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് നാട്ടിൽ അടുത്താണെന്ന് വിചാരിച്ച്, നമ്മൾ കക്കട്ടിലാണ് എൻ്റെ വീട്, അടുത്താണ് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ജോയിൻ ചെയ്യുന്നു. 2017 ഞാൻ നരിക്കുന്ന യു പി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെയുള്ള അവിടെ ഞാൻ നോക്കി നല്ല ടീച്ചേഴ്സ്, നല്ല ഹെൽപ്ഫുള്ളായ വളരെ സഹായകമായ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ നല്ല രക്ഷിതാക്കൾ, പിന്നെ നല്ല കുട്ടി നല്ല കുട്ടികൾ, പിന്നെ മാനേജ്മെൻറ്റ് ഭാഗത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. പി ടി എക്കാരായാലും മറ്റ് പല പ്രതിനിധികളായാലും രാഷ്ട്രീയ പാർട്ടി മറ്റു സാംസ്കാരിക മേഖലയിൽ വർക്ക് ചെയ്തവർ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരെ എന്ത് നമ്മളെ സഹായിക്കുന്നു. എനിക്ക് ആദ്യം തന്നത് 6-ാം ക്ലാസ് ആയിരുന്നു, സയൻസ് ആയിരുന്നു ഞാൻ എടുത്തത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ. ഇപ്പോൾ സോഷ്യലേക്ക് മാറി കഴിഞ്ഞ വർഷമാണ്. ഈ സോഷ്യൽ സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ പണ്ടൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു ഹിസ്റ്ററി, അല്ലേ? ഇപ്പോൾ കുട്ടികൾക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ഒരു ടഫ് സബ്ജക്റ്റായി മാറി, എങ്ങനെ തോന്നുന്നത്? പണ്ട് നമ്മൾ സ്കൂളുകളിൽ ലെക്ചർ മെത്തഡായിരുന്നു, ലെക്ചർ മെത്തഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് പഠിക്കുമ്പോൾ കുറവാണെങ്കിൽ ശരി, പിന്നെ മുകളന്മാരുടെ എല്ലാം പഠിച്ച് പഠിച്ചിട്ട് നല്ലൊരു കഥ പോലെ വായിച്ചു പോകുന്നു. അതെ അതെ, ആ രീതിയിലായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ ടീച്ചേഴ്സ് ജസ്റ്റ് ഒരു ആസ് എ ഗൈഡ് മാത്രമാണ്, ഒരു വൈഗാട്ടി മാത്രമാണ്, ബാക്കിയെല്ലാം കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എന്ത് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവ് ആകുന്നത്. ജസ്റ്റ് നമ്മൾ അതിനെ പറയുന്നത് ഇത് മോൾ ഒരു എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബോൺ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം എന്ത് ചെയ്യും കുട്ടികൾ തന്നെ ചെയ്യും. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് മാറിയാൽ, മറ്റ് പണ്ടത്തെ രീതിയാണെങ്കിൽ ലെക്ചർ മെത്തഡായിരുന്നു, നമ്മൾ മാത്രം എന്ത് ചെയ്യും, കുട്ടികൾ അവിടെ സൈലൻ്റ് ആയിരിക്കും, നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതിപ്പോൾ ഡി പി പി മെത്തഡ് അവൾ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഇപ്പോൾ ഒരു പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ കുട്ടികൾ ആ സാധനം എന്ത് ചെയ്യും, അവർ ചെയ്യും, അവർ ഗ്രൂപ്പായിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 2-3 ആൾക്കാർ ഒരു ബെഞ്ചിലിരുന്നിട്ട് ഗ്രൂപ്പായിട്ട് അങ്ങനെ എ ബി സി ഇങ്ങനെ ഗ്രൂപ്പ് കാറ്റഗറീസ് തരംതിരിക്കും. എന്നിട്ട് നമ്മൾ ക്ലാസ്സൊന്ന് കുറച്ചും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും പ്രൈസോ ഏതെങ്കിലും തരത്തിൽ അവരോട് പറയും, അന്ന് പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് നമ്മളൊരു പ്രൈസ് തരുമെന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഈ 4 ഗ്രൂപ്പ് തമ്മിൽ വളരെ എന്ത് ചെയ്യുക മത്സരം വരും. അങ്ങനെ എന്ത് ചെയ്ത് നമ്മളിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മഹാനായ അക്ബർ ചക്രവർത്തിൻ്റെല്ലോ ജസ്റ്റ് ഒരു ഒരു പ്രവർത്തനം കൊടുക്കും, അവർ തന്നെ അവരുടെ കിങ് രാജവംശങ്ങളെക്കുറിച്ചും അവരുടെ സേനാധിപന്മാരെക്കുറിച്ചും അവരെ അവർ നമ്മൾ ജസ്റ്റ് ഒരു ഹിൻറ്റ് കൊടുക്കും, ഹിൻറ്റ് കൊടുക്കും ചെറിയൊരു, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു വർക്ക്ഷീറ്റ് കൊടുക്കും, അതിൽ അവരുടെ രാജവംശങ്ങളെക്കുറിച്ചും ഒരു ചെറിയൊരു പിക്ചർ കൊടുക്കും. അത് അവരെന്ത് ചെയ്യുന്നു സ്വയം എന്ത് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തിട്ട് അവർ കണ്ടെത്തിയിട്ട് അവരെന്ത് ചെയ്യും പ്രസൻറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് കുറച്ച് കുട്ടികളെ പ്രസൻറ്റേഷൻ സ്കില്ലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചില കുട്ടികൾ പറയും എനിക്ക് പറയണം എനിക്ക് പറയണമെന്ന് ആ ഒരു ടെൻഡൻസി കുട്ടികളുടെ ഉണ്ടാകുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമ്മൾ ലെക്ചർ നമ്മൾ മാത്രമാണ്, ഇപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് സൈലന്റ് ആണ്. എക്സാമിനിപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഇപ്പോൾ രീതി അടക്കം മാറി, ഇപ്പോൾ 8-ാം ക്ലാസ് വരെ 9-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണ്. അത് ചില കുട്ടികൾക്ക് അറിയാം, ചില കുട്ടികൾക്ക് അറിഞ്ഞത് കൊണ്ട് തന്നെ കുട്ടികൾ നമ്മൾ പറയും പഠിച്ചിട്ടില്ല നിന്നെ തോപ്പിക്കെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയൂ എനിക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങളെക്കുറിച്ച് നമുക്കറിയാം, 9-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും ഓൾ പ്രൊമോഷനാണ് 10-ാം ക്ലാസ് വരെ. അതിനോട് നമ്മളിപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ അത് ഇപ്പോൾ ഈ തോൽക്കലും അല്ലെങ്കിൽ ജയവും തോൽവിയും, ഇപ്പോൾ ചില കുട്ടികൾക്ക് നിസ്സാര കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഒന്ന് സൂയിസൈഡ് പോലെയുള്ള, ഇപ്പം വീട്ടിൽ ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ കുട്ടികളെ വളരെ രീതിയിൽ എന്താ പറയുക
അത്ര കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എന്ത് ചെയ്യുന്നു പാരൻറ്റ് സഹായിക്കുന്ന കൊണ്ട് കുട്ടിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു വിഷമം വരുമ്പോൾ, ചെറിയ സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ തോൽക്കുമ്പോൾ കുട്ടിയുടെ മനസ്സാകെ എന്തായി പോകും, ഡിപ്രഷൻ ആകും. അവർ കണ്ടെത്തുന്ന ഒരു മാർഗം, അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങൾ ഒരുപാട് ചില അമ്മമാർ ചിത്ത പറഞ്ഞത് കൊണ്ടും അങ്ങനെ നിസ്സാര കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കണ്ട കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റുന്നത്, നിസ്സാര കാര്യത്തിന് പോലും കുട്ടികൾ ഇന്നൊരു സൂയിസൈഡ്, പ്രത്യേകിച്ച് ഒരു പരാജയ ഭീതി, അല്ലെങ്കിൽ സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എല്ലാം പാരന്റ് ചെയ്തു കൊടുക്കുന്നത്, എല്ലാം ചെയ്തു കൊടുക്കും നമ്മൾ, എല്ലാം ചെയ്ത് കാര്യങ്ങൾ. കുട്ടികളെ പഠിക്കാൻ നമ്മൾ സ്വയം കുട്ടികളെ എന്ത് ചെയ്യണം, അവരെ സ്വയം പഠിക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വീട്ടിൽ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരന്റിങ് എന്ത് ചെയ്യൂ, പാരൻസ് ഒരു ട്യൂഷൻ ഏർപ്പെടും, ഒന്നെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ പോയിട്ട് പിന്നെ കുട്ടി വീട്ടിൽ വീണ്ടും പഠിക്കുന്നു. ഒരു കുട്ടിക്ക് യാതൊരുവിധ ഒരു മാനസികമായ ഉത്സാഹ സമയം ഉണ്ടാവില്ല. ചില പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ സാറിന് അറിയാം, ചിലപ്പം രണ്ട് മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടുന്നു. ഒരുപാട് ഒരുപാട് പാരന്റ്സ് മീറ്റിംഗിന്റെ സമയത്ത്, പാരന്റ്സ് മീറ്റിംഗിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെയുള്ള സാർ പറഞ്ഞ പോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് കുറഞ്ഞാൽ എന്താണ് കുട്ടികളുടെ അമ്മ വല്ലാത്തൊരിതാവും. നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് നിങ്ങളെ വിഷയത്തിൽ രണ്ട് മാർക്ക് കുറഞ്ഞല്ലോ, ഇന്ന വിഷയത്തിൽ കൂടുതലാണല്ലോ എന്ന് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടിക്ക് എന്താണ് വല്ലാത്തൊരു ഇതുണ്ടാവും. നമ്മൾ ചില വിഷയത്തിൽ, നമ്മളിപ്പോൾ വിഷയത്തിൽ ഇപ്പോൾ സോഷ്യൽ ആണെങ്കിൽ, ഇപ്പോൾ ഇന്ന വിഷയത്തിൽ എ ഗ്രേഡ് കിട്ടി, ഇന്ന വിഷയത്തിൽ ബി ഗ്രേഡ് ആയിപ്പോയി, എന്തുകൊണ്ടാണ്? നമ്മൾ കുട്ടികൾ രക്ഷിതാക്കളും വല്ലാത്തൊരു രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എയ്ഡ് സ്കൂൾ, ഈ മേഖലകളൊക്കെ പ്രത്യേകിച്ച് എയ്ഡ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വല്ലാത്തൊരു എന്ത് ചെയ്യുക, അവരെയും കൂടി നമ്മൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് മത്സരം കോമ്പറ്റീഷൻ ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നരിക്കുന്ന ഇപ്പോൾ ഈ സ്കൂൾ ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ, ചോമ്പാല ഉപജില്ല തന്നെ ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ LSS USS കിട്ടിയ ഒരു സ്കൂളാണ് നരിക്കുന്ന ഇപ്പോൾ സ്കൂൾ. കാരണം അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം അതേപോലെ തന്നെ പാരന്റിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഹിസ്റ്ററി തന്നെ, ഇന്ത്യൻ എക്കണോമി ഭയങ്കര ഇന്ത്യൻ എക്കണോമിയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒരാൾ, ഒരു എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അത് കുറച്ച് യൂട്യൂബിലും കിട്ടി, കുറച്ച് ആൾക്കാരുടെ വ്യൂസ് എല്ലാം ആയതുകൊണ്ട് പിന്നെ ഫേസ്ബുക്കിൽ അങ്ങനെ എന്ത് ചെയ്ത് കുറച്ചൊരു വൈറലായി. അത് ഇന്ത്യൻ എക്കണോമി അതൊരു +2 ഉള്ള ടോപ്പിക്കാണ് സംഭവം. അത് അത് നമ്മളൊരു ജനറൽ ടോപ്പിക് എന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ്. അതിപ്പം പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന വലിയൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിപ്പോൾ ഓരോ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ പറയണം. പക്ഷേ നമ്മളത് രസകരമായ രീതിയിൽ ചില എൻ്റെ ആക്ഷൻസ് ആണ് കൂടുതലായിട്ട് അതിന് എന്ത് ചെയ്യുന്നത്, എന്നെ ഒരു ഹെൽപ്ഫുൾ ആക്കിയത്. നമ്മളൊരു അഭിനയിച്ചുകൊണ്ട് എടുത്താൽ മാത്രമേ എന്നെ കൊണ്ട് കാര്യമുള്ളൂ. മറ്റുള്ളവർക്ക് കൂടുതൽ ദഹിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്കണോമി അത്ര ദഹിക്കില്ല. നമ്മൾ വളരെ സിമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് കൈകാര്യം ചെയ്തത്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ഉണ്ട്, മലയാളം മീഡിയം ക്ലാസ് ഉണ്ട് നരിക്കുന്ന സ്കൂളിൽ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ സോഷ്യൽ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ആണ് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ്, കുട്ടികൾക്ക് രസകരമാവും. ഇപ്പോൾ ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ കൂട്ടി പറയുമ്പോഴും ചില കൈയുണ്ട് ആക്ഷൻസ്, ബോഡി ലാംഗ്വേജ് ആക്ഷൻസ് കൊണ്ട് കുട്ടികളെ കുറച്ചും കൂടി നമുക്ക് അത് ക്ലാസ്സിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ആ മൈൻഡ് മാറി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനോട് ഇന്ന് ആക്ടിവിറ്റീസ് ചെയ്തു വരണം, പിന്നെ സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ ആൽബം ഞാൻ ഇറക്കി ചെയ്തിരുന്നു. അവിടെ സോഷ്യൽ ആൽബം പറഞ്ഞാൽ കുട്ടികളെ കണ്ടെത്തിയ മഹാന്മാരുടെ ഫോട്ടോ, സോഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറിപ്പുകളൊക്കെ എന്ത് ചെയ്യുക, അവരൊരു ഒരു ആൽബം പോലെ സൂക്ഷിച്ച് നോക്കുക ഒരു വർഷം. അതെന്ത് ചെയ്യുക, അവർ എന്ത് ചെയ്യുന്നു, പിൽക്കാലത്ത് അവർ 10-ാം ക്ലാസ് അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഭാവിയിൽ എന്ത് ചെയ്ത് പണ്ട് പഠിച്ച സ്കൂളിലെ ആൽബം, സോഷ്യൽ ആൽബം എന്നൊരു രീതി കുട്ടികൾക്ക് വല്ലതൊരു എന്താ പറയുക, ഒരു അനുഭവം തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഒരു പരീക്ഷണം അവിടെ ചെയ്തിരുന്നു, പരീക്ഷണാർത്ഥം അവിടെ തുടങ്ങിയിരുന്നായിരിക്കുന്നു സ്കൂള്. അത് എൻ്റെ ഒരു അത് എനിക്ക് വല്ലാതെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കുറെ പാരൻസൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. മാഷേ, ഞാനിപ്പോൾ നേരത്തെ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മാനസിക ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ സാറ് ഈ ഫ്രണ്ട്ലിയിൽ പല പ്രശ്നങ്ങളും സാറിനോട് ഷെയർ ചെയ്യാറുണ്ടോ? നല്ല, നമ്മളിപ്പോൾ ചില കുട്ടികൾ വളരെ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അനിമേഷൻ മാഷോട് കാര്യം പറഞ്ഞാൽ എനിക്കതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് വന്നിട്ട് കുറേ കുട്ടികൾ. പക്ഷെ എനിക്ക് ഇതുവരെ സ്കൂൾ അനുഭവത്തിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ എങ്കിൽ കോളേജ് ഞാൻ ഡിഗ്രിക്ക് ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല കേസുകൾ. അന്നത്തെ ആ ടീനേജ് ഏജ് അഡൾട്സിൻ്റെ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ച് സാറിനറിയായിരിക്കും, പ്രണയവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും കൂടുതലായിട്ട് ആ കാലഘട്ടത്തിലെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സംസാരിക്കുക. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് അവർക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു
പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അത് ചില കേസിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടു. ഇങ്ങനെ ഒരു രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര ഒരു ബന്ധം റിലേഷൻസ് ഉണ്ടായിരുന്നു ഒരു പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത്. അത് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ ഭയങ്കര രീതിയിൽ അതിനെന്ത് ചെയ്ത് ടോർച്ചർ ചെയ്തു. അങ്ങനെ വീട്ടിൽ പാരൻസിനൊക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാക്കി. അപ്പോൾ ഒരു ദിവസം എന്നോട് ഞാൻ പറഞ്ഞു, അവർ ഭയങ്കര ഡിപ്രഷനാണ്, എന്നോട് പറഞ്ഞു ഞാൻ കുട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയുന്നതിന് കുറേ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യുക, പഠിച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയെല്ലാം കിട്ടി ഈ ഇഷ്ടം അന്ന് നിലനിൽക്കുകയാണെങ്കിൽ നീ അവനെ അവളെ കല്യാണം കഴിക്കുക, മാരേജ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി നിനക്ക് 16-17 ഈ ഏജാണുള്ളത്, ഒരു അഡൾട്ട്സിൻ്റെ ഏജാണുള്ളത്. പക്ഷേ എങ്കിൽ അതുപോലെ അവരിപ്പോൾ രണ്ടാളും ഗൾഫിലാണ്. ഒരു ദിവസം തന്നെ വിളിച്ചത് സാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അത് പ്ലസ് വൺ പഠിക്കുന്ന സമയത്തുണ്ടായ പ്രണയം ഒരു വല്ലാത്തൊരു ഇതാണ്. അതുപോലെ സാറിനെ സംബന്ധിച്ച് സാറിന്റെ മിമിക്രി ഒക്കെ ഞാനൊരു എനിക്ക് ചെറിയൊരു കലാപരമായിട്ട് നമ്മളെ ഒരു ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കക്കടില് കലാശ. അത് ഞാനും എൻ്റെ ഫ്രണ്ട് നിതിൻ മുരളി ഒരു സിനി ആർട്ടിസ്റ്റാണ് കൂടിയാണ് നടത്തുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പരിപാടിയൊക്കെ പ്രോഗ്രാം കോർഡിനേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ സാർ പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ ശബ്ദം ചെയ്യാം. അമ്മീഷ മാധവൻ എന്ന ചിത്രത്തിലെ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജിത്ത്. പട്ടപ്പാറവളാടാ മീഷ മാധവൻ, പേരൊക്കെ കൊള്ളാം. നാളെ വരുമ്പോൾ മീഷ എങ്ങ പഠിച്ചേക്ക്, 10-14 കൊല്ലമായല്ലോ നമ്പുരിച്ച പ്രതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. അടുത്തത് ഭരത് മുരളി, നാടക അഭിനയത്തിലൂടെ വളരെ കരുത്തുറ്റ കഥാപാത്രമായ ഭരത് മുരളി. അഷ്ടോ വിഷം സാര കാരമല്ലോ, ഈ ശേഖരനെ കൊല്ലാം. നീ നരിയാഴും നരനായും പിന്നെ മനുഷ്യനായും ജനിക്കണം. ദിസ് ഈസ് മൈ വാണിംഗ്, ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. പിന്നെ 500 എണ്ണം പിള്ള മറകടോ, എന്തൊക്കെയോ മറക്കേണ്ടത്. എൻ്റെ ലക്ഷ്മി, വീട്ടിൻ്റെ മഹാലക്ഷ്മി, പടഞ്ഞു പടഞ്ഞാ മരിച്ചത്, ഞാൻ മറക്കണോടോ. ഒരുപാട് സഹായിച്ചിരുന്നു. നേരത്തെ മാഷ് സൂചിപ്പിച്ചു ഗ്രൂപ്പ് ആയിട്ടുള്ള ചർച്ചയിലൂടെയാണ് ഹിസ്റ്ററികൾ ക്ലാസ് കൈകാര്യം ചെയ്തത്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സിൽ അത് ബാധിക്കും, ഓൺലൈനിലായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ടീച്ചർ സ്റ്റാൻഡേർഡ് ഫോമാണ് ഓൺലൈൻ ക്ലാസ്സിൽ. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പം പല പ്രദേശങ്ങളിൽ പല ഏരിയയിലും കുട്ടികൾ വ്യത്യസ്തമായ കൾച്ചർ സാംസ്കാരിക അല്ല അവരുടെ കൾച്ചറും അവരുടെ സ്വഭാവ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരെ ഗ്രഹിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളൊരു ഒരു കുട്ടികളെ മുന്നിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ക്യാമറേൻ്റെ മുന്നിൽ അല്ല ഒരു മൊബൈൽ ഫോണിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം അത് ഫലപ്രദമായ രീതിയിൽ നമുക്കതിനെ വിനിയോഗിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷേ ഇതിനെപ്പോലെ തന്നെ നമ്മളെ ഇത് പറഞ്ഞാൽ ഈ ഇനിയിപ്പോൾ ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈടെക് വേൾഡാണ്. ഈ IT സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ട് അത് കുട്ടികൾക്ക് കൂടുതൽ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓൺലൈൻ ക്ലാസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മളെക്കാണും കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഫോണിനെക്കാട്ടും മറ്റ് ക്യാമറ സംവിധാനങ്ങളൊക്കെ കുട്ടികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതും എന്താണ് കുട്ടികളെ സംബന്ധിച്ചാൽ കുട്ടികൾക്ക് ഈ ഓൺലൈൻ അല്ലെങ്കിൽ സംഭവം പറഞ്ഞാൽ വളരെ ആവേശകരമാണ്, അവർക്ക് തന്നെ വളരെ ഒരു ഇൻസ്പിറേഷനാണ്. പക്ഷേ ചില കുട്ടികൾക്ക് ഇതിന് വളരെയധികം എന്തുണ്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ആരോഗ്യ മേഖലയിലെ സ്ഥിതികളെക്കുറിച്ച്, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് സമയത്ത് കുട്ടീൻ്റെ കയ്യിൽ തന്നെയായിരിക്കും 24 മണിക്കൂർ ഫോൺ. അത് കഴിഞ്ഞ ഇന്നത്തെ പത്രങ്ങളിൽ പോലും ആ ന്യൂസ് വന്നിരുന്നു. കാരണം അതിൻ്റെ അമിതമായ ഉപയോഗം കുട്ടി ആരോഗ്യത്തെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അത് പേരൻ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം പാരൻസിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈൻ സമയത്ത് മാത്രം കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുക, അല്ലാ സമയം 24 മണിക്കൂറും കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താൽ കുട്ടികൾ അത് ആ മൊബൈൽ ഫോൺ വളരെയധികം എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യും, ദുരുപയോഗം ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് ഇനിയുള്ള കാലഘട്ടം എന്നാണ്, 21-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന സമയത്ത്. അതോടെ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്കുള്ള എല്ലാ മാനസികവും ആരോഗ്യവും എല്ലാ സംഭവങ്ങളും കിട്ടുന്നത് നമ്മുടെ സ്കൂളിൽ ക്ലാസ് റൂമിലെ ഒരു പൗരനെ വാർത്തെടുക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ബാധിക്കില്ലേ, വല്ലാത്ത രീതിയിൽ ബാധിക്കും. അത് നിങ്ങളുടെയൊക്കെ ടീച്ചിങ് കൊണ്ടും നിങ്ങളുടെയൊക്കെ ശിക്ഷ കൊണ്ടും ഒക്കെ മാതൃകാപരമായിട്ട് വളർത്തേണ്ട കുട്ടികളെ വീട്ടിലിരുത്തി ഇതുപോലുള്ള സംഭവങ്ങളിൽ എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും. അത് തന്നെയാണ് സാർ പറഞ്ഞ പോലെ ഇപ്പോൾ എന്താണ് ഇപ്പം കുട്ടികളെ ഇപ്പം തന്നെ രക്ഷിതാക്കള് ഇന്ന് രണ്ട് രക്ഷിതാക്കൾ വിളിച്ചിരുന്നു, സാറ് എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നത്, അവർക്ക് അതാ അറിയേണ്ടേ അവസ്ഥ. കാരണം വെച്ചാൽ അവർക്ക് കൺട്രോൾ ചെയ്യാനാവുന്നില്ല. നമ്മൾ സ്കൂളിലുള്ള സമയത്ത് അവർ എന്ത് ചെയ്യൂ നമ്മളോട് ചില എന്ത് ചെയ്യൂ കംപ്ലീറ്റ് കംപ്ലൈൻറ്റ് നമ്മളെ പറ്റി പറയും. അവർക്ക് ഇപ്പം മനസ്സിലായി
സ്വന്തം ഇപ്പം മനസ്സിലായി അവർക്ക് സ്വന്തം മോനും സ്വന്തം മോളും വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് ഇപ്പം കുട്ടികൾ എന്താണ് പരസ്പരം സംസാരിച്ചിട്ടും ഫ്രണ്ട്ഷിപ്പ് എല്ലാം കൂടേണ്ട കളിച്ച് നടക്കേണ്ട ഈ സമയം വെറുതെ വീട്ടിലിരുന്നിട്ട് ടിവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള അത് ഞാൻ പറഞ്ഞ പോലെ സൂയിസൈഡ് പോലെ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സൂയിസൈഡ് പോലെയുള്ള പല സംഭവങ്ങളിലേക്ക് അത് എന്ത് ചെയ്യും വൈദ്യലേക്കും. അതൊരു വലിയൊരു വിഷയമാണ്, ഡിപ്രഷനാണ്. ഇപ്പോൾ ചില വീട്ടിൽ ഒരു പാരന്റ് എന്നോട് പറഞ്ഞത് ഞാൻ 10,000 രൂപേൻ്റെ ഫോണും വാങ്ങി 10,000 രൂപേൻ്റെ ടിവിയും വാങ്ങി ഈ പൈസ കടം വാങ്ങിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വാങ്ങിയത്. അത്രയൊക്കെ പോലും കുട്ടീൻ്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെയധികം എന്താണ് ഉൾക്കണ്ട. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സാറ് പറഞ്ഞ വലിയ ചോദ്യമാണ്. കാരണം മറ്റുള്ള സാറന്മാരുടെ ക്ലാസ് കാണുമ്പോൾ അവർക്കത് അതേസമയം എൻ്റെ സാർ തന്നെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ വീട്ടിലിരുന്ന് കാണും. അത് സാർ പറഞ്ഞ പോലെ ഇപ്പോ നമ്മളിപ്പോ ഈ എയ്ഡ് സ്കൂൾ ഗവൺമെന്റ് സ്കൂളുകളിൽ അത് തൽക്കാല സിസ്റ്റം ഇല്ല. ഇപ്പോ ഒരു വിക്ടേഴ്സ് ചാനലിൽ ഉള്ളൊരു ആ ഒരു ത്രൂ മീഡിയ കൂടിയാണ് ക്ലാസ്സുകൾ കുട്ടികളെ കാണുന്നത്. ഇപ്പോൾ സ്വകാര്യ എയ്ഡ് സ്കൂളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വകാര്യ അൺഎയ്ഡ് സ്കൂള്, എയ്ഡുള്ള സ്വകാര്യ അൺഎയ്ഡ് സ്കൂളുകൾ സെൽഫ് ഫിനാൻസ് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ അവർ എന്ത് ചെയ്യുന്നത്, അവർ ചെയ്യുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് വല്ലാത്തൊരു അതിന്റെ ഗുണം കിട്ടുന്നത് ആ സാറിനെ കാണുന്നുണ്ട്. അത് തന്നെ വല്ലാത്തൊരു ഗുണമാണ്, സാറിന് എൻ്റെ സാറിനെ കണ്ടല്ലോ എന്നൊരു ഗുണം ഒരു ഫീലിംഗ് അവർക്ക് കിട്ടും. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലെ ടീച്ചേഴ്സ് ഒരു യാതൊരുവിധ ബന്ധമില്ല, കോൺടാക്റ്റും ഇല്ലാത്ത പരിചയമില്ലാത്ത അല്ലേ, അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരെ വന്ന രീതിയിൽ അവർ ക്ലാസ് എടുക്കുന്നു. പക്ഷെ അത് ചില കുട്ടികൾക്ക് ദഹിക്കുന്നുണ്ടോ എന്നൊരു മറു ചോദ്യമാണ്. വളരെ ഭയങ്കര വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ, വല്ലാതെ സാറന്മാരെ പോലെ തന്നെയായി കുട്ടികളല്ലേ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു, ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല. ഫാമിലി എൻ്റെ ഭാര്യ അഞ്ജന കൃഷ്ണൻ ടീച്ചറാണ്, മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെക്കിയാട്, അവിടെ ഇംഗ്ലീഷ് ലെക്ചറാണ്. ഒരു മോനുണ്ട് 2.5 വയസ്സുള്ള ദക്ഷിൺ ശിവ, പിന്നെ അച്ഛൻ അമ്മ അനുജൻ, അനുജൻ്റെ വൈഫ്. ഏതായാലും ഇത്രയും നേരം നമ്മുടെ ഹീറോ ആയി ഇവിടെ ഇരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഓക്കെ, എന്തായാലും സാറിൻ്റെ ഒരു സേവനം, നമുക്കൊരു ഓൺലൈൻ ക്ലാസ് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ സാർ? ഓക്കെ. അതുപോലെ ഇതുപോലെ ഹീറോസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ടാവും. ഞങ്ങളെ എവിടെ അറിയിക്കുക, ഹീറോസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. വൺ ഡേ ഹീറോ എന്ന പ്രോഗ്രാം ഇന്നിവിടെ സമാപിക്കുന്നു. ഈ പ്രോഗ്രാം GSV ചാനലിലും GSV FB GSV വാട്സപ്പിലും GSV യൂട്യൂബിലും കാണാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ലൈക്കുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.